കാര്യമാണെന്നും സജി പറഞ്ഞു ഇസ്രയേൽ ചാര സോഫ്റ്റ്വെയർ പഗസസ് പതിനാല് ലോക നേതാക്കളുടെയും ഫോൺ വിവരങ്ങൾ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും മൂന്ന് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പട്ടികയിലുണ്ട് ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ പ്രധാനമന്ത്രി ഇസ്രായേലിന് കത്തയക്കണമെന്നും കാര്യങ്ങളുടെ യാഥാർത്ഥ്യമെന്തെന്ന് ചോദിച്ചറിയണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ ഉൾപ്പെടെ പതിനാല് ലോക നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്നാണ് റിപ്പോർട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇറാഖ് പ്രസിഡന്റ് ബർഹാം സാലി ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് സിറിർ റഫാമോസ എന്നിവരുടെ ഫോൺ ചോർത്തി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഈജിപ്ത് പ്രധാനമന്ത്രി മത്സഫ മഡ്ബൌലി മൊറോക്കോ പ്രധാനമന്ത്രി സാദ് എഡിൻ എൽ ഒത്മാനി എന്നിവരുടെ ഫോണുകളും ചോർത്തി ഫ്രാൻസ് യമൻ ലെബനൻ അൾജീരിയ ഉഗാണ്ട കസക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുടെ ഫോണുകൾ നേരത്തെ ചോർത്തിയിരുന്നതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമന്റെ പേരും പട്ടികയിലുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വിവരങ്ങൾ മൊറോക്കോയാണ് ചോർത്തിയതെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് അതേസമയം ഇന്ത്യയിലെ കൂടുതൽ നേതാക്കളുടെ ഫോൺ ചോർത്തൽ വിവരങ്ങളും ഉടൻ പുറത്തുവരുമെന്നാണ് വിവരം ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ പ്രധാനമന്ത്രി ഇസ്രായേലിന് കത്തയക്കണമെന്നും കാര്യങ്ങളുടെ യാഥാർത്ഥ്യമെന്തെന്ന് ചോദിച്ചറിയണമെന്നും സുബ്രഹ്മണ്യസ്വാമി ആവശ്യപ്പെട്ടു ആരാണ് പെഗസസിന് പിന്നിലെന്നും പണം മുടക്കിയത് ആരാണെന്നും സുബ്രഹ്മണ്യസ്വാമി ചോദിച്ചു ഇന്നത്തെ ബക്രീദ് അവധിക്ക് ശേഷം നാളെ സഭ ചേരുമ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം വീണ്ടും വിഷയം ഉന്നയിക്കും കെ പി അഭിലാഷ് ന്യൂസ് ഡൽഹി മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളും വെള്ളത്തിലായി ചെമ്പൂർ വടാല സിയോൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറി മുംബൈയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ ശക്തമായിരിക്കും നാളെ പതിനൊന്ന് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മറ്റന്നാൾ ഇടുക്കി ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത മണിക്കൂറിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും